നമസ്കാരം. റോഡിൽ കിതയ്ക്കുന്ന കൊച്ചി പാളത്തിലും വെള്ളത്തിലും ഇനി കുതിക്കും. വെറും കുതിപ്പല്ല, കുതികുതിപ്പ്. തൂണിന് മുകളിലെ പാളങ്ങളിലൂടെയും കൊച്ചി കായലിലൂടെയും. മെട്രോ ട്രെയിനും വാട്ടർ മെട്രോയും സമന്വയിക്കുന്ന ആദ്യ ഇന്ത്യൻ നഗരത്തിൻ്റെ പേര് ഇനി കൊച്ചി എന്നാണ്. ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ സർവീസ് തുടങ്ങിയ നഗരം എന്ന പെരുമയും ഇനി കൊച്ചിക്ക് സ്വന്തം. കേരള സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതി ഉദ്ഘാടനം പ്രധാനമന്ത്രി. അറിയാം കൊച്ചി വാട്ടർ മെട്രോയെക്കുറിച്ച്. കായലും കടലും അതിരിടുന്ന ചെറുദ്വീപുകൾ നിറഞ്ഞ കൊച്ചി നഗരം. ചെറുതും വലുതുമായ ദ്വീപുകളെ കൊച്ചി നഗരവുമായി ബന്ധിപ്പിക്കുന്ന പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. സംയോജിത നഗര ഗതാഗത പദ്ധതിയുടെ ഭാഗം. ഇൻഡോ ജർമ്മൻ സാമ്പത്തിക സഹകരണത്തിൽ നടപ്പാക്കുന്ന 1136 കോടിയുടെ പദ്ധതി. ഇതിൻ്റെ ആദ്യഘട്ടമാണ് ഇപ്പോൾ പ്രവർത്തനക്ഷമമായത്. സംസ്ഥാന സർക്കാരിനും കൊച്ചി മെട്രോ റെയിലിനും ഓഹരി പങ്കാളിത്തമുള്ള പുതിയ കമ്പനിക്കാണ് പദ്ധതി നടത്തിപ്പ് ചുമതല. പദ്ധതി പൂർണ്ണമായാൽ ആകെ 78 കിലോമീറ്റർ ദൂരം വാട്ടർ മെട്രോ സർവീസ് ഉണ്ടാകും. 38 ജെട്ടികൾ, 78 ഫാസ്റ്റ് ഇലക്ട്രിക് ഹൈബ്രിഡ് ബോട്ടുകൾ, 100 പേർക്ക് യാത്ര ചെയ്യാവുന്ന 23 ബോട്ടുകൾ, 50 പേർക്ക് സഞ്ചരിക്കാവുന്ന 55 ബോട്ടുകൾ. അടിയന്തരഘട്ടത്തിൽ അറ്റകുറ്റപ്പണികൾക്കായി 4 റെസ്ക്യൂ കം വർഷോപ്പ് വെസലുകൾ. 100,000 ദ്വീപ് നിവാസികൾക്ക് നേരിട്ട് പ്രയോജനം. 100 പേർക്ക് യാത്ര ചെയ്യാവുന്ന 8 ഇലക്ട്രിക് ഹൈബ്രിഡ് ബോട്ടുകളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ബാക്കി പിന്നാലെ. ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്നും വൈപ്പിലേക്കും തിരിച്ചുമാണ് ആദ്യ സർവീസ്. പിന്നാലെ വൈറ്റില കാക്കനാട് റൂട്ടിലും സർവീസ്. ആദ്യഘട്ടത്തിൽ രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെയാണ് സർവീസ്. യാത്രക്കാരുടെ എണ്ണമനുസരിച്ച് സർവീസുകൾ തമ്മിലെ ഇടവേളകൾ കുറയ്ക്കുകയും സർവീസ് തുടങ്ങുന്ന സമയവും തീരുന്ന സമയവും മാറ്റുകയും ചെയ്യും. ടിക്കറ്റ് നിരക്കുകളും താങ്ങാവുന്നതാണ്. നിരക്ക് 20 രൂപ മുതൽ 40 രൂപ വരെയാണ്. ആഴ്ച പാസിന് 180 രൂപ, മാസമായാൽ 600 രൂപ, 3 മാസത്തേക്ക് ഒരുമിച്ചെടുത്താൽ 1500 രൂപ. മെട്രോ റെയിലിലെ കൊച്ചി വൺ കാർഡ് ഉപയോഗിച്ച് വാട്ടർ മെട്രോയിലും യാത്ര ചെയ്യാം. കൊച്ചി വൺ ആപ്പിലൂടെ ബുക്ക് ചെയ്യുന്ന മൊബൈലിൽ QR കോഡ് ഉപയോഗിച്ചും യാത്ര ചെയ്യാം. ആധുനികതയും സുരക്ഷയും ചേർന്നതാണ് നിർമ്മിതി. വേലിയേറ്റ വേലിയിറക്ക സമയങ്ങളിൽ ബോട്ടുമായി ഒരേ ലെവലിൽ നിൽക്കുന്ന ഫ്ലോട്ടിംഗ് ജെട്ടികളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. കായലിൽ വെള്ളം കുറഞ്ഞാലും കൂടിയാലും ബോട്ടിലേക്ക് ഒരേ നിരപ്പിൽ കയറാനും ഇറങ്ങാനും കഴിയുന്ന തരത്തിലേക്ക് ഉയരുകയും താഴുകയും ചെയ്യുന്ന ഫ്ലോട്ടിംഗ് പോണ്ടൂണുകളാണ് വാട്ടർ മെട്രോ ജെട്ടികളുടെ പ്രധാന പ്രത്യേകത. ഇരട്ടച്ചട്ടക്കൂടുള്ള അലൂമിനിയം ബോട്ടുകൾക്ക് ഭാരം കുറവും ബലം കൂടുതലും അറ്റകുറ്റപ്പണികൾ വളരെ കുറവുമാണ്. സൗരോർജത്തിലും ഡീസലിലും ഇവ പ്രവർത്തിക്കും. ഇതൊക്കെ പറയുമ്പോൾ ഗതാഗത സൗകര്യം വർദ്ധിക്കും എന്നതിനപ്പുറം മറ്റു നേട്ടങ്ങൾ എന്തെല്ലാമെന്ന ചോദ്യവും ഉയരാം. ജലഗതാഗത നേട്ടങ്ങൾ ചില്ലറയല്ലെന്ന് പ്രത്യേകം ഓർക്കണം. കര വ്യോമ ഗതാഗത സൗകര്യങ്ങളെക്കാൾ ചെലവ് നന്നേ കുറവാണ്. ഇതര ഗതാഗത സൗകര്യങ്ങളെക്കാൾ ഊർജ്ജക്ഷമവുമാണ്. പരിസ്ഥിതി സൗഹൃദവും മലിനീകരണം കുറവുമാണ്. നഗരഗതാഗതത്തിൻ്റെ തിരക്ക് കുറയ്ക്കാൻ ഇത് സഹായമാവും. കുറഞ്ഞ പക്ഷം ഇപ്പോൾ തന്നെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കൊച്ചി നഗര റോഡുകളിലെ വാഹന തിരക്ക് ഇനിയും കൂടാതിരിക്കാനെങ്കിലും ഇത് സഹായിക്കും. ദ്വീപുകൾ കേന്ദ്രീകരിച്ചുള്ള ടൂറിസം വികസനം സാധ്യമാകും. ഗതാഗത സൗകര്യങ്ങളുടെ അപര്യാപ്തതയിൽ അടഞ്ഞുപോയ ദ്വീപുകളുടെ പ്രാദേശിക വികസനം തുറന്നുവരും. കൊച്ചി വാട്ടർ മെട്രോ കേരളത്തിന് പുതിയൊരു തുടക്കം കൂടിയാവണം. ജലഗതാഗത മേഖലയിൽ വിപ്ലവങ്ങൾ സാധ്യമാക്കാൻ പ്രാപ്തിയുള്ള നഗരങ്ങൾ ഇനിയുമുണ്ട് കേരളത്തിൽ. കേരളത്തെ തെക്ക് വടക്ക് ബന്ധിപ്പിക്കാൻ കഴിയുന്ന കോവളം ബേക്കൽ ജലപാത പദ്ധതി ഒഴുക്കില്ലാതെ കെട്ടിക്കിടക്കുകയാണ്. കൊച്ചി വാട്ടർ മെട്രോ പദ്ധതി സാധ്യമാക്കിയ സർക്കാരിന് ഇതുകൂടി തുറന്നുവിടാൻ കഴിയുന്ന പ്രതീക്ഷാഭരിതമായ കാലത്തിന് കൊച്ചി വാട്ടർ മെട്രോ പ്രചോദനമാകുമെന്ന് പ്രതീക്ഷിക്കാം.